പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ മന്ന എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ കൊടുക്കുവാനും നമുക്ക് ബാധ്യതയും കടമയും ഉണ്ട് എന്ന്. സമുദ്രം എല്ലാ നദികളിൽ നിന്നും ജലം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ സ്വീകരിക്കുന്ന ജലം അത് നീരാവിയായിട്ട് മുകളിലേക്ക് വിടുന്നു. മേഘങ്ങൾ അത് സ്വീകരിച്ച് മഴയായിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നു. അതുവഴിയായിട്ട് സസ്യലതാദികൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും സംരക്ഷണവും സുഗമമായിട്ടുള്ള വളർച്ചയും സാധ്യമാവുകയും ചെയ്യുന്നു. എന്നാൽ ബുദ്ധിയുടെ മകുടമായ മനുഷ്യൻ, ബുദ്ധിശാലി എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വീകരിക്കുന്നതോടൊപ്പം കൊടുക്കുവാൻ മനുഷ്യൻ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ വളരെ കുറച്ചു പേരെങ്കിലും കൊടുക്കുന്നതിൽ, നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അയക്കുന്ന സംഭവം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനുമുള്ള ശക്തിയും കൃപയും നൽകി അയക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, ദാനമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു, ദാനമായിട്ട് നിങ്ങൾ കൊടുക്കുവിൻ എന്ന്. എത്ര വിശിഷ്ടമായിട്ടുള്ള ഒരു ഉപദേശമാണ്! ഈശോയുടെ നിശിതമായ വിമർശനത്തിന് വിധേയരാകപ്പെട്ട ഒരു കൂട്ടരാണ് ഫരിസേയർ എന്ന് പറയുന്നത്. ഫരിസേയർ യഹൂദ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ ഒരു വിഭാഗമായിരുന്നു. യഹൂദ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദാനധർമ്മം, ഉപവാസം, പ്രാർത്ഥന ഇവയെ അനുഷ്ഠിക്കുന്നതിൽ അവർ വളരെ നിഷ്ഠയുള്ള മനുഷ്യരുമായിരുന്നു. ദാനധർമ്മം കൊടുക്കുമ്പോൾ അവർ നാൽക്കവലകളിൽ പോയി കുഴലൂതും. അപ്പോൾ ആളുകൾ ആ ശബ്ദം കേട്ട് അവിടെ വരും. അപ്പോൾ എല്ലാവരുടെയും കാണുകയാണ് അവർ അവരുടെ പോക്കറ്റുകളിൽ നിന്നും പണം അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ ദാനമായിട്ട് അവർക്ക് കൊടുത്തിരുന്നത്. ഈ മനോഭാവത്തെ ഈശോ വിമർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന്. നമ്മുടെ എല്ലാവരുടെയും ചിന്ത അല്ലെങ്കിൽ മനോഭാവം, നമ്മൾ ചെയ്യുന്നതും നമ്മൾ നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുകയും അതുവഴിയായിട്ട് നമ്മളുടെ പേരും പെരുമയും വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ഇതല്ല യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ മനോഭാവം എന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എമി കാർ മൈക്കിൾ എന്ന ആൾ പറയുന്ന ഒരു വാചകം വളരെ സുപ്രധാനമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, യു ക്യാൻ ഗീവ് വിത്തൗട്ട് ലവിങ്, യു കനോട്ട് ലവ് വിത്തൗട്ട് ഗിവിങ്. ഗിവിങ് ഈസ് ദ തെർമോമീറ്റർ ഓഫ് യുവർ ഗിവിങ് ഓർ യുവർ ലവ്. അതായത്, നിങ്ങൾക്ക് സ്നേഹമില്ലാതെ കൊടുക്കാൻ സാധിക്കും. സ്നേഹിക്കുന്നവന് കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ദാനമാണ് നിങ്ങളുടെ സ്നേഹത്തെ അളക്കുന്ന തെർമോമീറ്റർ എന്ന്. പ്രിയപ്പെട്ടവർ, ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിസ്വാർത്ഥമായിട്ട് നമ്മുടെ നന്മയെ കാംക്ഷിക്കാതെ മറ്റുള്ളവരുടെ നന്മ കാംക്ഷിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്യുന്നതിനായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.